പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ചെളിക്കുളമായതിന് പരിഹാരമാകുന്നില്ല. ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് നിവേദനം നൽകി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിനായി ഭൂഗർഭ വൈദ്യുതി കേബിളുകൾ സ്ഥാപിക്കുന്നതിനായാണ് പെരുമ്പ ബൈപ്പാസ് കോറോം റോഡ് കുഴിച്ചത്. ഒരാഴ്ച റോഡ് അടച്ചിട്ടായിരുന്നു കുഴിയെടുക്കൽ. പിന്നീട് റോഡ് തുറന്നു നൽകിയിട്ടും പൊടിപടലം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാതെ യാത്രക്കാരും സമീപത്തെ കടക്കാരും ദുരിതമനുഭവിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേംബർ ഓഫ് കോമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകിയത്. ഇവിടുത്തെ വഴിയ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ഒരുപാട് പ്രയാസപ്പെടുകയാണ്. അവിടെ മുമ്പിലുള്ള ചളിയും അതുപോലെ മണ്ണുകളൊക്കെ കൂലിയിട്ടുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളേക്ക് ഇങ്ങനെ ചളി തീർക്കുകയും മണ്ണുകളൊക്കെ ഷോപ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഈ ദുസ്ഥിതി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പയ്യന്നൂർ നഗരസഭ അധികൃതരോട് ഞങ്ങൾ നിവേദനം വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായിട്ടും അതിന് യാതൊരു പരിഹാരവും കണ്ണു കാണുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിനൊരു പരിഹാരം കാണാത്ത ഒരവസ്ഥയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. എങ്കിലും മഴ നേരത്തെ തുടങ്ങിയത് റോഡ് അറ്റകുറ്റപ്പണിയെ ബാധിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മഴ എത്തിയതോടെ ബൈപ്പാസ് വഴിയുള്ള യാത്ര തീർത്തും ദുഷ്കരമായിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതലായും ആളുകൾ മെയിൻ റോഡിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായതോടെ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.